രാജ്യത്തിനായി സമർപ്പിച്ച 4000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ദക്ഷിണേന്ത്യയുടെ വികസനത്തിലും നാഴികക്കല്ലാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ തുറമുഖ നഗരങ്ങൾ വൻ വളർച്ചയാണ് നേടിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഭാരതത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് നാഴികക്കല്ലാകുന്ന 4000 കോടി രൂപയുടെ മൂന്ന് വൻകിട പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അയോധ്യ പ്രാണപ്രതിഷ്ഠയുടെ ധന്യമുഹൂർത്തത്തിന് മുൻപ് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലും ദർശനം നടത്താൻ കഴിഞ്ഞതിന്റെ സന്തോഷം പങ്കുവച്ചാണ് പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചത്. ലോകത്തിന്റെ വാണിജ്യ മേഖലയുടെ മുഖ്യ കേന്ദ്രമായി ഭാരതം മാറുമ്പോൾ കൊച്ചി ഉൾപ്പെടെയുള്ള തുറമുഖ നഗരങ്ങൾക്കും വലിയ പ്രാധാന്യമാണ് ലഭിക്കുക. ദക്ഷിണേന്ത്യയുടെ വികസനത്തിൽ കൊച്ചിയുടെ വികസനം നാഴികക്കല്ലാകും. 10 വർഷത്തിനിടെ ഷിപ്പിംഗ് മേഖലയിൽ വൻ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ ന്യൂ ഡ്രൈ ഡോക്ക്, ഇന്റർനാഷണൽ ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റി, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ LPG ഇമ്പോർട്ട് ടെർമിനൽ എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ग्लोबल ट्रेड का एक बड़ा केंद्र बन रहा है, तब हम फिर से अपनी समुद्र शक्ति को बढ़ाने में जुटे हैं. इसके लिए केंद्र सरकार समुद्र किनारे बसे कोची जैसे शहरों का सामर्थ्य और बढ़ाने में जुटी है. हम यहाँ के पोर्ट्स की कैपेसिटी को बढ़ाने पर काम कर रहे हैं, पोर्ट इंफ्रास्ट्रक्चर पर निवेश कर रहे हैं. सागरमाला परियोजना के तहत पोर्ट्स की कनेक्टिविटी बढ़ाई जा रही है. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലും ഗുരുവായൂരിലും ദർശനം നടത്താൻ കഴിഞ്ഞതിന്റെ സന്തോഷം പങ്കുവച്ചാണ് പ്രധാനമന്ത്രി പ്രസംഗം തുടങ്ങിയത്. അയോധ്യ में राम मंदिर की प्राण प्रतिष्ठा से कुछ दिन पहले ही मुझे त्रिप्रायर के श्री रामस्वामी मंदिर के दर्शन करने का अवसर मिला. മെട്രോ ബോട്ടുകൾ നിർമ്മിച്ച കൊച്ചിൻ ഷിപ്പ്യാർഡിനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. 4000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഭാരതത്തിനാകെ അഭിമാനകരമാണ്. രാജ്യത്തിന്റെ വികസനത്തിൽ കേരളം നൽകുന്ന പിന്തുണയുടെ ദൃഷ്ടാന്തമാണെന്നും ചടങ്ങിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കൊച്ചി വില്ലിംഗ്ടൺ ISRFൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ, കേന്ദ്രമന്ത്രിമാരായ വി മുരളീധരൻ, ശ്രീപദ് യെസോ നായിക് എന്നിവർ പങ്കെടുത്തു. ജനം കൊച്ചി.